ഇന്നിപ്പോൾ സോളാർ കേസ് പ്രതി സരിതാ നായർക്ക് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിൻ്റെ രഹസ്യമൊഴിയുടെ ആവശ്യമെന്താണ്? സരിത രഹസ്യമൊഴി ആവശ്യപ്പെട്ട് നൽകിയ ഹർജി എറണാകുളം ജില്ലാ കോടതി തള്ളിയെങ്കിലും ആവശ്യത്തിന് പിന്നിലുള്ള താല്പര്യം കൗതുകമുണ്ടാക്കുന്നതാണ്. പ്രമേഷേ, എന്തിനാണ് സരിതാ നായർ പോയി സ്വപ്ന സുരേഷിൻ്റെ ഈ രഹസ്യമൊഴി സംബന്ധിച്ച് കോപ്പി ചോദിക്കുന്നത്? എന്തിനാണ് പൊന്നുരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യമെന്ന് ചോദിക്കും അല്ലേ? പൊന്നു വിഷയം സ്വർണമാണ്, അതുകൊണ്ട് തന്നെ അത് വളരെ അതിനകത്ത് പറയുന്നത് ഒരു പക്ഷേ അവർക്ക് ആവശ്യപ്പെടാനൊരു ന്യായമുള്ളത് ഈ സർക്കാർ എടുത്തിരിക്കുന്ന ഗൂഢാലോചന കേസിൽ ഇവർ ഉൾപ്പെട്ടിട്ടുണ്ട്. അതെ, സരിതയുടെ പേര് കൂടെ ഈ കേസിലേക്ക് വലിച്ചെഴക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ചില വാർത്താ മാധ്യമങ്ങളിലൊക്കെ തൻ്റെ പേര് വരികയാണ്. അതുകൊണ്ട് അതിൻ്റെ വ്യക്തത, നിജസ്ഥിതി അറിയാൻ വേണ്ടി തനിക്ക് ഈ മൊഴി വേണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. പക്ഷേ സ്വാഭാവികം ക്രൈം ബ്രാഞ്ച് ആവശ്യപ്പെട്ടിട്ട് കൊടുത്തിട്ടില്ല. പിന്നെ സ്വാഭാവികം സരിതാ നായർ ആവശ്യപ്പെട്ടാൽ കോടതി അത് സമ്മതിക്കാൻ തരമില്ല. എന്തായാലും ഇതിനകത്ത് പക്ഷേ അവർ അതിൻ്റെ ഉടപ്പം തന്നെ സരിത പിന്നെ സ്വപ്ന സുരേഷ് പിന്നെ ജയിലിൽ വെച്ച് ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് സർക്കാരിന് അനുകൂലമായും മുഖ്യമന്ത്രിക്ക് അനുകൂലമായിട്ടൊക്കെ ചില പ്രസ്താവനകൾ നടത്തുന്നുണ്ട്. ഈ സരിതാ നായർ സ്വപ്ന സുരേഷ് നൽകിയ മൊഴിയിലെ ചില വാസ്തവ ഇല്ലായ്മയെ കുറിച്ചിട്ട് സരിത പറയുന്നുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും ശരിക്കും ഈ വിഷയത്തിൽ രണ്ട് വശത്താണ്, രണ്ട് ധ്രുവങ്ങളിലാണ് എന്ന ഒരു സൂചന ഇതിനകത്ത് നിന്ന് മനസ്സിലാവും. എന്ന് അത് നമുക്ക് ഭാവിയിൽ ഒരുപക്ഷേ സരിത തന്നെ ഇത് കൂടുതൽ പരസ്യമൊഴികളിലേക്ക് വരാം, രഹസ്യമൊഴി നടത്തണം എന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് കോടതി. ഓക്കെ, ഏതായാലും ഇത് സംബന്ധിച്ച് കോടതി ഇനിയും സരിതാ നായരുടെ ആവശ്യം തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇതിനു മുൻപ് ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടപ്പോഴും ആ കാര്യം കോടതി തള്ളുകയാണ് ചെയ്തത്. ന്യൂസ് എക്സ്ട്രാ അവസാനിക്കുന്നു.